ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പൂത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടില്ല. സുശാന്തിന്റെ മരണത്തിന് പിന്നാലെ ഏറെ പഴി കേട്ടത് സുശാന്തിന്റെ കാമുകിയും നടിയുമായ റിയ ചക്രവർത്തിക്കാണ്. സുശാന്തിന്റെ മരണത്തിന് പിന്നിൽ റിയയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണമായിരുന്നു ഉയർന്നു വന്നത്. മരണത്തിന് പിന്നാലെ നാർക്കോട്ടിക്സ് ബ്യൂറോയും CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമെല്ലാം കേസിന്റെ വിവിധ വശങ്ങളിൽ നിന്നും അന്വേഷണം നടത്തി. ഒരു മാസത്തോളം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു റിയ ചക്രവർത്തി. പുറത്തിറങ്ങിയ ശേഷവും കടുത്ത സൈബർ അധിക്ഷേപങ്ങളാണ് റിയയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. നിലവിൽ സിനിമയൊക്കെ ഉപേക്ഷിച്ച് മോട്ടിവേഷണൽ സ്പീക്കറായി ജോലി നോക്കുകയാണ് റിയ ചക്രവർത്തി. സുശാന്ത് സിംഗ് രജ്പൂത്തിന്റെ മരണശേഷമുള്ള സമയത്തെ തന്റെ ജീവിതത്തിന്റെ ചാപ്റ്റർ 2 എന്നാണ് റിയ വിശേഷിപ്പിക്കുന്നത്. റിയ ചക്രവർത്തി അവതാരകയായി പോഡ്കാസ്റ്റ് ഷോയിൽ നടി സുസ്മിത സെൻ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു റിയ ഇക്കാര്യമൊക്കെ സംസാരിച്ചത്. ജീവിക്കാനായി താൻ എന്ത് ചെയ്യുന്നു എന്ന് ആളുകൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട്. താനിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്, മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നു, ഉപജീവനത്തിനുള്ള പണത്തിനായി മോട്ടിവേഷണൽ സ്പീക്കറായി ജോലി ചെയ്യുന്നുണ്ട്. തന്റെ ജീവിതത്തിലെ ഒന്നാം അധ്യായം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വ്യത്യസ്തമായ വികാരങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ താൻ കടന്നുപോയിരുന്നു. തന്റെ ജീവിതത്തിന്റെ തന്നെ വ്യത്യസ്തമായ പതിപ്പുകളായിരുന്നു അവ. ഒടുവിൽ ഒരു പുനർജന്മം എന്ന പോലെ, ഒരു പുത്തൻ പതിപ്പ് പോലെ തനിക്ക് അനുഭവപ്പെട്ടുവെന്നും റിയ ചക്രവർത്തി പറയുന്നുണ്ട്. ജീവിതത്തിൽ രണ്ടാം അധ്യായമുള്ള ആരുമായെങ്കിലും അതൊന്ന് ആഘോഷിക്കണമെന്ന് തനിക്ക് തോന്നിയെന്നും, ജീവിതത്തിൽ രണ്ടാം അധ്യായമുള്ളത് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയണമെന്ന് തോന്നിയെന്നും, തനിക്ക് ഈ മാറ്റം ആഘോഷിക്കണം എന്നുമാണ് റിയ പറയുന്നത്. തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ പലർക്കുമുണ്ടെന്നും റിയ ചക്രവർത്തി തുറന്നു പറയുന്നു. അതേസമയം അഭിനയത്തിലേക്കല്ല ഇനി തന്റെ ശ്രദ്ധയെന്ന് റിയ ഉറപ്പിച്ച് പറയുന്നുണ്ട്. മോട്ടിവേഷണൽ സ്പീക്കിങ്ങിലേക്ക് തിരിയുകയാണ് റിയ. ഇതിന്റെ ഭാഗമായാണ് ചാപ്റ്റർ 2 എന്ന പോഡ്കാസ്റ്റ് തുടങ്ങിയത്. പോഡ്കാസ്റ്റിന്റെ പേരും തന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടതാണെന്നും റിയ ചക്രവർത്തി പറയുന്നുണ്ട്. MTV റോഡീസിന്റെ 19th സീസണിലായിരുന്നു റിയ ചക്രവർത്തി ഒടുവിൽ പ്രേക്ഷകർ കണ്ടത്. സുശാന്തിന്റെ മരണത്തിന് ശേഷം ഇന്നും റിയക്കെതിരെ കുറ്റപ്പെടുത്തൽ വരുന്നുണ്ട്. സുശാന്ത് കടുത്ത വിഷാദ രോഗത്തിലായിരുന്നുവെന്നാണ് റിയ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. സുശാന്തിന്റെ ജന്മദിനത്തിലും മറ്റും സുശാന്തിനൊപ്പമുള്ള ഫോട്ടോകൾ റിയ ചക്രവർത്തി ഇപ്പോഴും പങ്കുവെക്കാറുണ്ട്. ഈ വർഷം മാർച്ചിൽ NDPS നിയമപ്രകാരം നിയുക്തമാക്കിയ മുംബൈയിലെ പ്രത്യേക കോടതി റിയ ചക്രവർത്തിക്ക് കുടുംബത്തോടൊപ്പം തായ്ലാന്റിൽ ഒരു ചെറിയ അവധിക്കാലം ആഘോഷിക്കാൻ വിദേശയാത്രയ്ക്ക് അനുമതി നൽകിയിരുന്നു. എന്തായാലും ബോളിവുഡിനെ പിടിച്ചു കുലുക്കിയ സംഭവമാണ് നടൻ സുശാന്ത് സിംഗ് രജ്പൂത്തിന്റെ മരണം. സുശാന്തിന്റേത് ആത്മഹത്യയല്ല എന്നും കൊലപാതകമാണെന്നുമുള്ള വാദം ഇന്നും ശക്തമാണ്. 2020 സുശാന്ത് സിംഗിനെ തന്റെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കുറച്ചു കാലമായി കടുത്ത വിഷാദ രോഗത്തിലായിരുന്നു സുശാന്ത് സിംഗ് രജ്പൂത്ത്. മാനസികമായി തകർന്ന സുശാന്ത് ഇതിന് ചികിത്സയും തേടിയിരുന്നു. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച സുശാന്തിന്റെ കുടുംബം രംഗത്തെത്തുകയായിരുന്നു. 34 വയസ്സിലാണ് സുശാന്ത് ലോകത്തോട് വിട പറഞ്ഞത്. വിഷാദരോഗം കാരണം ആത്മഹത്യ ചെയ്തതല്ല, കൊലപാതകമാണിതെന്ന് കുടുംബം ആവർത്തിച്ചു വാദിച്ചു. പിന്നാലെ വൻ വിവാദമാണ് ഉണ്ടായത്. ബോളിവുഡിന്റെ മറ്റൊരു വശം മറന്നേക്ക് പുറത്തു വന്നു. ലഹരി മാഫിയയും കുടുംബാധിപത്യവും ഒക്കെ ചർച്ചയായി മാറി. എന്നാൽ സിനിമാ രംഗത്ത് തഴയപ്പെട്ടത് സുശാന്തിനെ ബാധിച്ചിരുന്നുവെന്നാണ് വ്യക്തമായത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.